അപ്പോ നമ്മള് ചെയ്യാൻ പോകുന്ന ഒരു ത്രീ വീലർ മെക്കാനിക്കൽ ഏവർക്കും സ്വാഗതം, നമ്മുടെ വീഡിയോ കാണുന്നവർക്കെല്ലാം. അപ്പൊ അതുപോലെ തന്നെയാണെങ്കിൽ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ BS6 ഗിയർ ബോക്സ് അഴിച്ച് പണിയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിന്റെ വീഡിയോ ആയിട്ട് പോകാം. അപ്പൊ ഒന്ന് കാണിച്ചാല് എന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗിയറും വീഴത്തില്ല, വണ്ടി ന്യൂട്രലിൽ തന്നെ കിടക്കുന്നതാണ് വണ്ടി, ഒരു ഗിയറും വീഴുന്നില്ല, അതാ എന്റെ കംപ്ലൈന്റ്. അപ്പം അത് നമ്മളങ്ങനെ അഴിച്ച് പണിയുന്ന BS6 ഗിയർ ബോക്സ് അഴിക്കുകയാണ്, അഴിക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മൾ അഴിക്കാൻ തുടങ്ങുകയാണ്. മൊത്തം ഒന്ന് കാണിച്ചാൽ, എന്നിട്ട് നമ്മൾ മൊത്തം ഒന്ന് കാണിച്ച് എല്ലാം മൊത്തം ഒന്ന് കാണിച്ച് എടുത്ത് ഇപ്പൊ നമ്മൾ പേര് പിടിക്കണ്ട കേട്ടോ, നമ്പർ പേരാ നമ്പർ. അപ്പൊ അതുപോലെ അല്ലെങ്കിൽ അപ്പൊ നമ്മളെ ഗിയർ ബോക്സ് അഴിക്കുന്ന എങ്ങനെയാണെന്നുള്ളതും ഗിയർ ബോക്സ് അഴിക്കുന്ന എങ്ങനെയാണെന്നുള്ളതല്ല വീഡിയോ, ഒത്തിരി ലെന്ത് ആകുന്നില്ല, മൂന്നാല് ഇതായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ വീഡിയോയിലോട്ട് പോവാം. അടുത്ത നമ്മളെ BS6 ഗിയർ ബോക്സ് നമ്മൾ അഴിക്കുവാണ്, നമ്മളെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത്. വാ എന്റെ മൊത്തം അഴിച്ചിട്ടിരിക്കുകയാണ്, ഗിയർ ബോക്സ് നമ്മൾ അഴിയാണ്, ഗിയറും വീഴുന്നില്ല, അതാണ് വണ്ടി ന്യൂട്രൽ കിടക്കുവാണ്, നമ്മൾ അത് അഴിച്ച് പണിയാണ് കംപ്ലൈന്റ്. ബാക്കി പിന്നെ എടുക്കാം. ഗിയർ ബോക്സ് അഴിച്ചോണ്ടിരിക്കുന്ന വീഡിയോ ആണ് കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് കിടക്കുവാണ് പിടിച്ചത്. BS6 ആണ് കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ, ഗിയർ ബോക്സ് അഴിക്കുന്ന. അപ്പൊ അതിന് സെലക്ടർ അഴിക്കാം, അങ്ങനെ 8 റിങ് എടുത്തോന്ന്. അതിന്റെ സെലക്ടർ അഴിക്കുകയാണ്. എന്തോ വയറിന് എത്രണ്ടാ നമ്പർ പോലും ഇറക്കി. എടുത്തു വെച്ചേരും, ലോക്ക് സാധനങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് ലോക്ക് ഇത് തന്നെ കയറ്റി ഇടണം. അതിന്റെ പുറകിന് സാധനം ഒന്നും കടയിലെല്ലാം
ഓർമ്മയിൽ തന്നെ പോണം. എത്ര ദിവസം നോക്കിയിരിക്കും. വീഡിയോ എടുത്ത് എടുക്കുമല്ലോ, വീഡിയോ ഉണ്ടല്ലോ. ഗിയർ വീല് വ്യത്യാസം കണ്ട, ഗിയറിന്റെ വീലിലൊക്കെ വ്യത്യാസം കണ്ട. ഇതൊക്കെയാണ് ഗിയർ വീല്. ഇതെത്ര ബെയറിങ്ങിന്റെ നമ്പർ അറിയാവുന്നേ. ഈ ബെയറിങ് എല്ലാം പോയി കിടക്കുവാണ്, ബെയറിങ് എല്ലാം ഇളക്കുവാണ്. ഇരുപത്തിനാല് അറുപത്തഞ്ച് ബെയറിങ് കേട്ടോ. നമ്പർ ഓർത്തണേ, നമ്പർ ഒന്ന് എഴുതിയെടുത്തു. സ്റ്റാർ ഇതിന്റെ കയറ്റി ഇട്ട് കഴിഞ്ഞ്, ഗിയർ സ്റ്റാർ എല്ലാം കയറ്റി ഇട്ട് കഴിഞ്ഞ്, ഗിയർ സ്റ്റാർ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കണം. ഓട്ടം നല്ല ഓട്ടം ആയിരിക്കണം ഗിയർ സ്റ്റാർ. ഇതുപോലെ വർക്ക് ചെയ്യണം ഗിയർ സ്റ്റാർ, ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം ഗിയർ സ്റ്റാർ. അപ്പൊ നമ്മൾ കൗണ്ടർ വീൽ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. എടുക്കുമല്ലേ, എടുക്കുമല്ലേ. കൗണ്ടർ വീൽ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ കൗണ്ടർ വീല് കയറ്റി ഇടുവാണ്. ഇനി വീലിന്റെ പല്ലിന് വല്ല കുഴപ്പം വല്ലതും ഉണ്ടോന്ന് നമ്മൾ നോക്കണം. കൗണ്ടർ വീല്, അപ്പൊ കൗണ്ടർ വീല് നമ്മൾ കയറ്റിയിടാൻ പോവാണ്. കൗണ്ടർ വീല് കയറ്റിയിട്ട് കഴിഞ്ഞു. അപ്പം നമ്മൾ നേരെ ഇനി അത് അടിച്ച് നമ്മൾ അടിച്ച് കൊള്ളിക്കണം. എനിക്ക് അഴിച്ച് വെള്ളം കുടിച്ചിട്ടെ. അപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിന് ലോക്കുണ്ട് ബെയറിങ് കയറ്റി. പണ്ട് എത്തേ കവറിൻ്റെ അകത്ത് ഇതുപോലെ കവറിൻ്റെ അകത്ത് ലോക്കില്ലായിരുന്നു ബെയറിങ് കയറ്റിയിടുന്നിടത്ത്. ഇപ്പം ബെയറിങ് കയറ്റിയിടുന്നിടത്ത് ലോക്കുണ്ട്. കൗണ്ടർ വീലിൻ്റെ ബെയറിങ് ആണ് കയറ്റിയിടുന്നത്, കയറ്റിയിട്ടത്. അതിൻ്റെ ലോക്കാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കൗണ്ടർ വീലിന്റെ ബെയറിങ് കയറ്റിയിട്ട് കഴിഞ്ഞു. അപ്പൊ ബെയറിങ്ങുകളെല്ലാം, നീഡിൽ ബെയറിങ്, ബോൾ ബെയറിങ് എല്ലാം കയറ്റിയിട്ട് കഴിഞ്ഞു.
ഇനി ഇതിന്റെ നമ്മുടെ മീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്റർ പിനി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ അത് ഇത് സെൻസർ ആണ് ഇത് വരുന്നത് മീറ്ററിന്റെ വരുന്നത് അപ്പൊ അതുപോലെ ആണെങ്കിൽ ഇതിന്റെ ഇവിടെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഊരിയെടുക്കാം പഴയ നേരത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സോ ഒന്നുമില്ല ഹൗസിംഗെ അഴിക്കാതെ നമുക്ക് പിനിയെ മാറാൻ പറ്റത്തില്ലായിരുന്നു ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവര് പുതിയ ടെക്നിക്കലി വരായിട്ട് സെൻസർ വന്നതുകൊണ്ട് ഇതിന്റെ നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഇങ്ങനെ അവിടെ കയറ്റി ഇട്ടിട്ട് ഇങ്ങനെ അവിടെ കയറ്റി ഇട്ടാൽ മതി കയറ്റി ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ കയറ്റി ഇടുക കയറ്റി ഇട്ടിട്ട് ഈ ബോൾട്ട് ഇവിടെ ഇതിന്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്യുക ഇവിടെ മീറ്റർ പിടിപ്പിക്കുക ഇവിടെ അതാണ് ഇതിന്റെ ഇപ്പൊ വന്നിരിക്കുന്ന ബി എസ് സിക്സിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് പരിചയപ്പെടുത്തുന്നത് ഓരോന്നും അപ്പം മീറ്റർ പിനിയും മാറണമെങ്കിൽ എളുപ്പമാണ് പെട്ടെന്ന് നമുക്ക് ഊരിയെടുക്കാം ഇതിന്റെ അകത്തുനിന്ന് ഗിയർ ബോ ഇത് ഹൗസിംഗിന്റെ അകത്തുനിന്ന് മറ്റേ ഹൗസിംഗ് ഒക്കെ അഴിച്ചിട്ട് നമുക്ക് പിനിയെ മാറണമെങ്കിൽ പറ്റത്തുള്ളൂ ചിലപ്പോൾ ആട്ടിയെങ്കിലെ ചില സമയത്ത് ഇതുപോലെ ഊരി വരത്തുള്ളായിരുന്നു അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ അകത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അടുത്തത് നമ്മള് കവറിന്റെ അകത്ത് ബെയറിംഗ് കയറ്റിയിടുന്നതാണ് അടുത്ത കാണിക്കാൻ പോകുന്നത് അപ്പൊ ഇവിടെ പോലെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഷോറൂം ഉണ്ട് ആ പുള്ളിക്കാരനെന്ന് പറഞ്ഞാൽ ഒരു സാധനം ചെന്ന് ചോദിച്ചാൽ നമ്മൾ ചോദിച്ചാൽ തരത്തില്ല നമുക്ക് വേണ്ട രീതിയിൽ ചെയ്യാനോ എടുക്കാനോ അറിയാൻ വേണ്ടൊന്നുമല്ല പുള്ളി ഒരു സാധനം ചെന്ന് ചോദിച്ചാലും പുള്ളി അങ്ങോട്ട് കയറിയിട്ട് ഇല്ല ഇല്ല എന്ന് പറയുന്നത് അപ്പൊ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ മാറണമെങ്കിൽ ഈ കമ്പനിക്കാര് ഇവിടെ ഷോറൂം ഇട്ടിരിക്കുന്ന പിന്നെ എന്തോ കാര്യത്തിന് ഷോറൂം ഇട്ടിരിക്കുന്നു ഇതുപോലെ പുറത്തുള്ള ലോക്കൽ വർക്ക്ഷോപ്പുകാരൊക്കെ ചെയ്തെങ്കിൽ മാത്രമല്ലേ ഈ വണ്ടികളൊക്കെ വിജയിച്ചു പോകത്തുള്ളൂ അപ്പൊ അതുപോലെ തന്നെ ഷോറൂമുകാർക്ക് തന്നെ ദോഷം ചെയ്യുന്ന പണിയാണ് ഈ ഷോറൂമിൽ ചെന്ന് സാധനം ചോദിച്ചാൽ തരാത്തേന്ന് പറഞ്ഞു പുറത്തുള്ള കടകളിലൊന്നും കിട്ടുന്നുമില്ല സാധനം അപ്പൊ അതുപോലൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചൂണ്ടി പറയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന അങ്ങേയറ്റത്തെ തെറ്റാണ് സാധനം ചോദിച്ചാൽ മറ്റുള്ള അടുത്തു നിന്ന് വരുത്തി തരാമെന്ന് വരെയെങ്കിലും പറയേണ്ടതാണ് അവരവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധനം ഉണ്ടെങ്കിലും നമുക്ക് തരത്തില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ട് ഈ ഷോറൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനവും കൊടുക്കണമെന്നാണ് പുറത്തുള്ള വണ്ടികളൊക്കെ ഇതുപോലെ പണിഞ്ഞില്ലെങ്കിൽ അവിടെ ഷോറൂമിൽ തന്നെ ഇത് കൊണ്ടുപോകണമെന്നൊന്നും ഇല്ലല്ലോ പുറത്തുള്ള ലോക്കൽ വർക്ക്ഷോപ്പുകൾ പറഞ്ഞെങ്കിൽ പണിഞ്ഞെങ്കിൽ മാത്രമല്ലേ വണ്ടി മുന്നോട്ട് വിജയിച്ചു പോകത്തുള്ളൂ അത് ഏത് വണ്ടിയായാലും ബി എസ് സിക്സ് ആയാലും ഇപ്പൊ ഇറങ്ങുന്ന വണ്ടിയായാലും സാധനങ്ങൾ കിട്ടിയെങ്കിലല്ലേ പുറത്തുള്ള വർക്ക്ഷോപ്പുകാർക്ക് കിട്ടിയെങ്കിലല്ലേ പണിയെടുക്കാൻ പറ്റത്തുള്ളൂ ഷോറൂമിൽ തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ ഈ ഷോറൂമിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഈ വണ്ടി എങ്ങനെ വിജയിക്കും ഇപ്പൊ ഇലക്ട്രിക്കിന്റെ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് ഓരോ വാഹനത്തിലോട്ട് അങ്ങ് പൊക്കോണ്ടിരിക്കുക ആൾക്കാർ ഇത് കംപ്ലൈന്റ് എന്ന് പേര് കേട്ട് പോയി അതുകൊണ്ട് വണ്ടി ഇറങ്ങുന്നുമില്ല അപ്പൊ അതുപോലുള്ള ഞങ്ങളെ പോലുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് സാധനം ചോദിച്ചില്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര വൻ നഷ്ടത്തിലേക്ക് വരും അപ്പൊ അതാണ് ഷോറൂമിൽ അതായത് മാന്നാർ ഷോറൂം അവിടുന്ന് സാധനം തരത്തില്ല ഉള്ളി ചോദിച്ചാല് ഉള്ളി ഉഴപ്പി തല്ലി വിടത്തതേ ഉള്ളൂ നമ്മളപ്പച്ചെന്ന് ചോദിച്ചാലും ഒക്കെയാണ് നമ്മൾ പറയാനുള്ളത് അതിനാണ് നമ്മൾ ഇതിന്റെ ബെയറിംഗ് കയറ്റി ഇടുവാണ് സ്ലീവ് ഉള്ള അതുപോലെ തന്നെ നമ്മൾ ബെയറിംഗ് ഇടുമ്പോൾ എല്ലാം സ്ലീവ് ഉള്ള ബെയറിംഗ് ഇട്ട് കഴിഞ്ഞാല് ബെയറിംഗ് കൂടുതലായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതാണ് മറ്റേ സ്ലീവ് ഇല്ലാത്ത ബെയറിംഗ് ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇതിനെല്ലാം ഇളക്കം ഉണ്ടാകുന്നതാണ് അപ്പം അതിനെക്കുറിച്ച് ഒരു ടിപ്പ് കൂടാണ് നമ്മൾ പറഞ്ഞു തരുന്നത് സ്ലീവ് ഉള്ള ബെയറിംഗ് ഇടുക അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് 90 ഓയിൽ ഒഴിക്കാതിരിക്കുക ഗിയർ ബോക്സിൻ്റെ അകത്ത് 15 amp ഒഴിക്കുക അല്ലെ 20-40 ഒഴിക്കുക ഓയിൽ എന്തെങ്കിലും ക്ലച്ചിൻ്റെ അകത്തൊക്കെ ഓയിൽ കിട്ടത്തുള്ളൂ ഈ ആൽഫയുടെ ക്ലച്ച് എന്ന് പറഞ്ഞാൽ ഓയിൽ കിട്ടണം ഷോറൂമുകാരോടായാലും നമ്മൾ പറയുകയാണ് ഓരോ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് 90 ഓയിൽ ഒഴിച്ച് കഴിയുന്നതുകൊണ്ടാണ് ഈ ബെയറിങ്ങുകളല്ല ഈ പെട്ടെന്ന് ഈ ഗിയർ ബോക്സിന് പണി ഉണ്ടാകുന്നത് അപ്പൊ അതൊക്കെയാണ് നോക്കുക 90 ഓയിൽ അവർ ഒഴിക്കാൻ പറഞ്ഞാലും നമ്മൾ ഒന്നി 15 amp ഒഴിക്കുക 20 amp എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൂസാവും 15 amp തന്നെ ഒഴിച്ച് പോവുക 90 എന്ന് പറഞ്ഞാൽ ഒരുപാട് കട്ടിയാണ് ഓയിലിന് അപ്പൊ ഇതുപോലെ സ്ലീവ് ഉള്ള വയറിംഗ് ഇട്ട് പോവുക Thank you.